മുനീസ് ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫോട്ടോ വെച്ചിട്ടുള്ള വാക്സിൻ സർട്ടിഫിക്കറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്യാമെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിനായി നിങ്ങൾ നിങ്ങളുടെ ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ട് യൂണിവേഴ്സൽ പാസ് എന്ന് ടൈപ്പ് ചെയ്യുക. തുടർന്ന് മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ലിങ്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഒരു സൈറ്റാണ് ഓപ്പണായി വരിക. ഈ ഒരു സൈറ്റ് എന്ന് പറയുന്നത് മഹാരാഷ്ട്ര ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്. ഇതിന് റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സിറ്റിസൺ എന്ന്. അവിടെ യൂണിവേഴ്സൽ പാസ് ഫോർ ഡബിൾ വാക്സിനേറ്റഡ് എന്ന ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ, ഏതാണോ കോവിൻ സൈറ്റിൽ കൊടുത്തിട്ടുള്ളത് ആ ഒരു മൊബൈൽ നമ്പർ ഇവിടെ കറക്റ്റായിട്ട് തന്നെ അടിച്ചു കൊടുത്തിട്ട് സെൻഡ് ഒ ടി പി എന്ന് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി അവർ സെൻഡ് ചെയ്ത് തരും. ആ ഒരു ഒ ടി പി കറക്റ്റായിട്ട് തന്നെ ഇവിടെ അടിച്ചു കൊടുത്തതിന് ശേഷം സബ്മിറ്റ് എന്ന് കൊടുക്കുക. നിങ്ങൾ ഏത് നമ്പറാണോ അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ സെയിം നമ്പർ തന്നെ വേണം ഇവിടെ അടിച്ചു കൊടുക്കാൻ. ഇപ്പോൾ ഞാനിവിടെ റിക്വസ്റ്റ് കൊടുത്തപ്പോൾ എൻ്റെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി നമ്പർ അവരയച്ചെന്ന് അത് ഞാനിവിടെ സബ്മിറ്റ് കൊടുത്തു. സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇത് നമ്മളുടെ ആ ഒരു പ്രൊഫൈലിനകത്ത് എത്ര ആളുകളുടെ ഡീറ്റെയിൽസാണോ കൊടുത്തിട്ടുള്ളത് അത്രയും പേരുടെ ഫുൾ ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ സെക്കൻഡ് ഡോസ് എടുത്തിട്ട് 14 ദിവസം കഴിഞ്ഞവർക്ക് മാത്രമാണ് ഈ ഒരു യൂണിവേഴ്സൽ പാസ് നമുക്ക് അപ്രൂവ് ആയിട്ട് കിട്ടുകയുള്ളൂ. അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ ഒരു പേജിന് പറഞ്ഞ എക്സ്പയറി ടൈം അവർ കൊടുത്തിട്ടുണ്ട് മഹാരാഷ്ട്ര ഗവൺമെൻറ്. അപ്പോൾ നമ്മൾ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവരിവിടെ കാണിക്കും. ഏത് വാക്സിനാണ് എടുത്തത്, ഫസ്റ്റ് ഡോസ്, സെക്കൻഡ് ഡോസ്, ഏതൊക്കെ ഡേറ്റിലാണുള്ളത് എന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റും. പിന്നെ ഇവിടെ അപ്ലോഡ് ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഏത് ഫോട്ടോ ആണെങ്കിൽ ആ ഫോട്ടോ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു കാര്യമുള്ളത് 100 KB മേലും 3 MB താഴെയായിരിക്കും ആ ഒരു ഫോട്ടോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അപ്ലൈ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഈ ഒരു യൂണിവേഴ്സൽ പാസ് അവർ 24 മണിക്കൂറിനുള്ളിൽ അപ്രൂവ് ആയിട്ട് നമ്മളുടെ മൊബൈലിലേക്ക് മെസ്സേജ് ആയിട്ട് അയച്ചു തരുന്നതാണ് അവർ പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ അപ്രൂവ് ആയിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാസ് നമുക്കൊന്ന് ചെക്ക് ചെയ്തിട്ട് നോക്കാം. എൻ്റെ എന്തായാലും 24 മണിക്കൂർ എടുക്കും ഒന്ന് കിട്ടാൻ. അപ്പോൾ അപ്രൂവ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആക്ഷൻ എന്നുള്ള സ്ഥലത്ത് വ്യൂ പാസ് എന്നുള്ള ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. അപ്പോൾ ആ വ്യൂ പാസ് എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പാസ് അവിടെ യൂണിവേഴ്സൽ പാസ്, ഗവൺമെൻറ് ഓഫ് മഹാരാഷ്ട്ര, പേര്, വയസ്സ്, വാക്സിനേറ്റഡ്, ഡോസ് 1 ഡേറ്റ്, ഡോസ് 2 ഡേറ്റ് എന്നുള്ള ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയിട്ട് ഒരു സിംഗിൾ ഇമേജ് പോലെ നമുക്ക് ഇത് കാണാൻ സാധിക്കും. പിന്നെ അതിൻ്റെ തൊട്ടടിയിൽ എഴുതിയിട്ടുണ്ട് ഇത് ഒരു ഫോട്ടോ ഐ ഡി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന്. ഇനിയൊരു ഈ ഒരു പാസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് വെക്കണമെങ്കിൽ വെക്കാം. PVC കാർഡായിട്ട് നിങ്ങൾക്ക് എവിടെയെങ്കിലും യൂസ് ചെയ്യുകയാണെങ്കിൽ ഇത് യൂസ് ചെയ്യുക. മെയിനായിട്ട് ഇന്ത്യയിൽ എവിടേക്കും നമുക്ക് ട്രാവലിംഗ് പാസ്സായിട്ട് ഇത് പോകുന്നുണ്ടെങ്കിൽ ഒരു PVC കാർഡ് രൂപത്തിൽ നിങ്ങൾ പ്രിൻ്റ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ യൂസ്ഫുൾ ആവും. പിന്നെ ഈ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ എങ്ങനെയാണ് വെരിഫൈ ചെയ്യുക എന്നുള്ളത് തൊട്ട് മുകളിലെ ലിങ്കിൽ പോയി കഴിഞ്ഞാൽ അവിടെ വെരിഫൈ എന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവർ ടിക്ക് ചെയ്തിട്ട് വരും. എല്ലാം വെരിഫൈ ആണെന്നുള്ളത് ഇവിടെ തന്നെ നമുക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ് മുനീസ് ടെക്.